മാലിന്യ മുക്ത നഗരസഭയ്ക്ക് മുഖ്യമന്ത്രി നൽകിയ അവാർഡ് തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്ന മുസ്ലിം യൂത്ത് ലീഗ് വാദം ശരിവെക്കുകയും യൂത്ത് ലീഗ് ഉയർത്തിയ പ്രതിഷേധത്തിന് ഫലം കാണുകയും ചെയ്തിരിക്കുന്നുവെന്ന് യൂത്ത് ലീഗ് മുൻ വടകര മണ്ഡലം സെക്രട്ടറി എം ഫൈസൽ നഗരസഭ മാലിന്യം നീക്കം ചെയ്യുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. മാലിന്യമുക്ത അവാർഡ് ചെയർമാൻ ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിന് ഏതാനും മീറ്റർ അകലെ ഒന്തം റോഡ് ഓവർബ്രിഡ്ജും ചന്തപ്പറമ്പിന്റെ താഴ്ഭാഗവും ഞെളിയൻപറമ്പിനെയും നാണിപ്പിക്കും വിധം മാലിന്യ കൂമ്പാരമായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നോടിയായി ചെയർമാൻ വാങ്ങിയ അവാർഡ് പൊള്ളയാണെന്ന യൂത്ത് ലീഗ് ഉയർത്തിയ വാദം സോഷ്യൽ മീഡിയ വഴി ജനം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഈ ജാള്യതയിൽ നിന്ന് തലയൂരാൻ ഇന്ന് ജെ സി ബിയുമായി വന്ന് മാലിന്യം നീക്കം ചെയ്യുകയാണ് നഗരസഭ ചെയ്തത് എന്നും ഇവർ പറഞ്ഞു. മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷാനവാസ് ബക്കർ, മുൻ വടകര മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി എം ഫൈസൽ, മുൻ യൂത്ത് ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി റഫീഖ് പി ടി കെ, അനസ് കെ, മുനീർ സെവന, സിറാജ് ചി കെ, ഷാജഹാൻ പാണ്ഡികശാല വളപ്പ, ഉമറുൽ ഫാറൂഖ്, സലാം എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത്. വടകര നഗരസഭ ഈ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കേരള സർക്കാരിൽ നിന്നും ഒരു അവാർഡ് വാങ്ങിയിരിക്കുകയാണ്, മാലിന്യ മുക്ത വടകര എന്ന പേരിൽ. അത് തീർത്തും പൊള്ളയാണ് എന്നതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. വടകരയിലെ മുസ്ലിം യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവനും വടകര മാലിന്യമുക്തമാവാതെ തന്നെ സർക്കാരിൽ നിന്ന് സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവാർഡാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, വടകര ഒന്നാം റോഡ് ഓവർബ്രിഡ്ജിൻ്റെ പരിസര പ്രദേശങ്ങൾ, അതുപോലെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും ഞെളിയൻപറമ്പിനെ വെല്ലുന്ന തരത്തിലുള്ള മാലിന്യങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. ഇത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വടകരയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ ഇന്ന് അത് വൃത്തിയാക്കുന്ന തരത്തിലാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഗിമ്മിക്ക് കളിയല്ല വേണ്ടത്. വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും യാഥാർത്ഥ്യബോധത്തോടുകൂടി കണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പുള്ള വടകരയെ മാറ്റിയെടുക്കുക എന്നതാണ് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത്. വടകരയിലെ ഈ ഭരണകൂടം വെറും ഇത്തരം ഗിമ്മിക്ക് കളികളാണ് എല്ലാ കാലത്തും കളിച്ചത്. യാഥാർത്ഥ്യത്തോടുകൂടി പ്രവർത്തിക്കുകയും വടകര വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്, അതിനനുസരിച്ചിട്ട് എല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.